നമസ്കാരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും മറ്റ് ഐഎസ് ക്ലബ്ബുകളുടെയും ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കാനുള്ള മുന്നേ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വായിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഹൈ മാർക്കറ്റ് വാല്യൂ ഉള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ ഹൈ മാർക്കറ്റ് വാല്യൂ പ്ലെയർ വന്നിരിക്കുകയാണ്. അത് ഒരു മാർക്കറ്റ് താരം, ഒരു ലെജൻഡറി താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ്. താരത്തിൻ്റെ പേര് ടോമി സ്മിത്ത് എന്നാണ് ഈ താരത്തിൻ്റെ പേര്. സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ഈ താരം കളിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡ് നാഷണൽ ടീമിന് വേണ്ടിയാണ്. വേൾഡ് കപ്പ് വരെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റാണ്. 60% മുകളിലാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയായിട്ട് കാണിച്ചിരിക്കുന്നത്. അതും കൺഫേം ആവാൻ സാധ്യതയുള്ളൊരു ഒരു രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് റൂമർ നമുക്ക് മുന്നേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടുള്ള റൂമർ ആയിരുന്നില്ല നമുക്ക് ലഭിച്ചിരുന്നത്. ഇങ്ങനെയായിരുന്നു നമുക്ക് റൂമർ ലഭിച്ചിരുന്നത്, ഒരു മാർക്കറ്റ് താരം അഥവാ ഒരു ലെജൻഡറി താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെന്ന്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ചെറിയ ഹൈ മാർക്കറ്റ് വാല്യുള്ള ഒരു താരമായിരിക്കും അത് എന്നായിരുന്നു നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. അത് ഇപ്പോൾ സത്യമാവുകയാണ്. ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ ഓസ്വാളിലേക്ക് പോലെയുണ്ടായ കാര്യങ്ങളൊന്നും ഇതിന് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 5 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരട്ടെ. ഈ വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹൈദരാബാദ് എഫ് സി ആരാധകർക്ക് വളരെ ദുഃഖം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഹൈദരാബാദ് എഫ് സിയുടെ അടുത്ത സീസണിൽ വളരെ പ്രതീക്ഷയോടെ കൂടി സൈൻ ചെയ്ത അവർ ഹെഡ് കോച്ച് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് പോവുകയാണ്. ബാഴ്സലോണ ഹെഡ് കോച്ചാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ബാഴ്സലോണയിലേക്ക് കോച്ചിങ് സ്റ്റാഫായിട്ടാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പോകുമെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇദ്ദേഹം പോകാതിരിക്കാൻ ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. എൻ്റെ ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഹെഡ് കോച്ചാണ്. ഇദ്ദേഹം ഇപ്പോൾ കോച്ച് ചെയ്തിരിക്കുന്നത് നിരവധി ക്ലബ്ബുകളിൽ ഹെഡ് കോച്ചാണ്. ഇനിയും ഇദ്ദേഹത്തിന് ഒരു കോച്ചിങ് സ്റ്റാഫ് ആവാനാണോ താല്പര്യം, അതോ ഒരു ഹെഡ് കോച്ചായിട്ട് തൻ്റെ കരിയർ അവസാനിപ്പിക്കാനാണോ താല്പര്യം, ഏത് താല്പര്യമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്, അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഹെഡ് കോച്ചായിട്ട് നമ്മുടെ ഹൈദരാബാദ് എഫ് സി തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ തുടരും, അല്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് പോകും. എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഹൈദരാബാദ് മാനേജ്മെൻറ്റ് എന്തായാലും ഇതിനായിട്ട് നല്ലൊരു മികച്ചൊരു കോച്ചിനെ ടീമിലെത്തിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ക്ലൂ ഉണ്ടാകുമോ, അടുത്ത ദിവസത്തെ സൈനിങ് ആരാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ക്ലൂ ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം നിരവധി ദിവസങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ക്ലൂ ഒന്നും അധികം നൽകിയിരുന്നില്ല. നൽകിയത് പിന്നെ ട്വിറ്ററിലായിരുന്നു. ട്വിറ്റർ അങ്ങനെ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തതായിരുന്നു തോന്നാൻ അറിയില്ല. നമ്മൾ ട്വിറ്ററിൽ ആണ് അധികം ക്ലൂ നൽകിയത്. എന്നാൽ ക്ലൂ ഒന്നും ഇപ്പോഴുള്ള താരവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ക്ലൂകളാണ്. അപ്പോൾ പിന്നെ സർപ്രൈസ് സൈനിങ്സ് ശനിയാഴ്ചയൊക്കെ സൈനിങ്ങൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ബുധനാഴ്ച സൈനിങ് ഉണ്ട് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ബ്ലാസ്റ്റേഴ്സ് ആദ്യ സൈനിങ്ങിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച എല്ലാ ദിവസവും സൈനിങ് ഉണ്ടാകുമെന്ന്. അപ്പോൾ ബുധനാഴ്ച സൈനിങ് ഉറപ്പാണ്. ക്ലൂവിൻ്റെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പിന്നെ ഏത് താരമാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഇന്ത്യ താരമാണ് സാധ്യത. കാരണം ഇപ്പോൾ നിലവിൽ റൂമേഴ്സുള്ള ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഓസ്ട്രേലിയയുടെ കാര്യം വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മളൊരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വിദേശ താരമാകാൻ സാധ്യത കുറവാണ്. ഇനി വല്ല ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഞാൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.